സ്ഥലകാല ബോധം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം 15 സെനറ്റ് അംഗങ്ങളെ കേരള സർവകലാശാലയിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. അതായത് ഒരു പകപോക്കൽ നടപടിക്കാണ് ഗവർണർ തുനിയുന്നത്. കേരള സർവകലാശാലയിൽ അസാധാരണ നടപടിയാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. 15 സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചു എന്ന് മാത്രമല്ല, 4 വകുപ്പ് തലവന്മാർക്കും വിവിധ മേഖലയിൽ നിന്നുള്ള 11 അംഗങ്ങൾക്കും ഉൾപ്പെടെ ചാൻസലർ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത 15 അംഗങ്ങളെ പിൻവലിക്കുന്നതായി ആണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. VC ഡോക്ടർ PV മഹാദേവൻ പിള്ളയെ ഗവർണർ അറിയിച്ചിരിക്കുന്ന ഈ കാര്യം അത് കൃത്യമായും സംഘപരിവാർ നടപടിക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പുതിയ VC നിയമന സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള കേരള സർവകലാശാല പ്രതിയെ നിശ്ചയിക്കാൻ ചേർന്ന സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നവർക്കെതിരെയാണ് പ്രതികാര നടപടി. സെനറ്റിൽ ഗവർണറുടെ നോമിനി 17 പേരാണ്. ഇതിൽ യോഗത്തിൽ പങ്കെടുത്ത 2 പേർക്കെതിരെ നടപടിയില്ല. സർവകലാശാല വകുപ്പ് തലവന്മാരായ ഡോക്ടർ KS ചന്ദ്രശേഖരൻ, അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരളയിലാണ്. ഡോക്ടർ കെ ബിന്ദു സംഗീതമാണ്. ഡോക്ടർ CA ഷൈല സംസ്കൃതം. ഡോക്ടർ ബിനുജി ഭീംനാഥ് തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ HSS പ്രധാന അധ്യാപകൻ. RS സുരേഷ് ബാബു കോട്ടൺ ഹിൽ ഗവൺമെന്റ് PPTTA പ്രിൻസിപ്പൽ ആയിട്ടുള്ള TS യമുന ദേവി. കടയ്ക്കൽ കുറ്റിക്കാട് CPHSS അധ്യാപകൻ GK ഹരികുമാർ തുടങ്ങിയവർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം. 15 അംഗങ്ങളുടെ പേര് പിൻവലിക്കുന്നത് വഴി ഗവർണർ എന്ത് നടപടിയാണ് കേരളത്തിൽ എടുക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളായി സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലാകട്ടെ സംഘപരിവാർ കൂടുതൽ ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്നിട്ടും ഗവർണർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഗവർണർക്ക് എങ്ങനെയും CPM തകർക്കണം. CPM നടപടിക്രമങ്ങളെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും താറുമാറാക്കണം. അതിന് സർക്കാർ കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള നടപടിയുമായി ഗവർണർ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കേണ്ട വിഷയമാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? കേരളത്തിൽ BJPയുടെ പ്രീതി പിടിച്ചുപറ്റി കേരളത്തിലെ BJP നേതാവാകാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത്? അതോ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ BJPക്ക് വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ താൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ? എന്നിരുന്നാലും കേരള ഗവർണർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കോമാളിയെപ്പോലെ നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും എന്താണ് നടപടിക്രമങ്ങൾ എന്ന് പോലും വ്യക്തമല്ല. പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന ഈ വീറും വാശിയുമൊക്കെ സ്വയം മണ്ടത്തരത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഒരു കാര്യം വ്യക്തമാണ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഈ നടപടികൾ ഒക്കെ തീർത്തും അസാധാരണവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതുമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ തന്നെയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ നടപടികൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന വിള്ളൽ ചെറുതൊന്നുമല്ല. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.